ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എംബസിയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അടുത്ത അധ്യായമാണ് 10-ാമത്തെ അധ്യായം. ചാപ്റ്ററിൻ്റെ പേര് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പണമോ സെക്യൂരിറ്റികളോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ചില ചോദ്യങ്ങൾ: ഒന്ന്, ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് എ വെൽ ഡെവലപ്ഡ് വൺ വിത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ പ്രസൻസ് ഓഫ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നെയിം എനി ത്രീ പാർട്ടിസിപ്പൻസ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട് ഫോർ ആർ ഡീൽ ഇൻ ഫിനാൻഷ്യൽ അസെറ്റ് ഹൂസ് പീരിയഡ് ഓഫ് മെച്യൂരിറ്റി ഈസ് അപ് ടു വൺ ഇയർ. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ് റെഫേർഡ് ഹിയർ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ ദിസ് മാർക്കറ്റ്. ദീസ് ആർ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ലിസ്റ്റ് ഔട്ട് വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ്. ടാവ്കോ ലിമിറ്റഡ് ഡിസൈർ ടു യൂസ് ഷോർട്ട് ടേം ഫണ്ട് മാർക്കറ്റ് ഫോർ മീറ്റിംഗ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ലിസ്റ്റ് ഔട്ട് ഇമ്പോർട്ടൻറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ റൈസിംഗ് സച്ച് ഫണ്ട്സ്. ദ മെനി ത്രീ ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് പ്രൊവൈഡിംഗ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ്. കമ്പയർ ദ സീരീസ് ട്രഷറി ബിൽ 14-364 ഡേയ്സ് കോൾ മണി ആൻഡ് കൊമേഴ്സ്യൽ പേപ്പർ. ചോദ്യങ്ങളെല്ലാം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയിട്ടാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പൊതുവെ രണ്ടായി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും: മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റിൽ നമുക്ക് പരിചയപ്പെടാം. മണി മാർക്കറ്റ് കുറഞ്ഞ കാല ധനശേഖരണവും വിതരണവുമായി ബന്ധപ്പെട്ട വിപണിയെയാണ് പണവിപണി അല്ലെങ്കിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ കുറവ് കാലാവധിയുള്ള പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികളാണ് ഇതിലുള്ളത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിലെ പ്രധാന പങ്കാളികൾ: റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വലിയ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട്. പണവിപണിയിലെ പ്രമാണങ്ങളാണ് ട്രഷറി ബില്ല്. ഒരു വർഷത്തിൽ താഴെയുള്ളതും കേന്ദ്ര സർക്കാർ വായ്പ ആവശ്യത്തിലേക്ക് പുറത്തിറക്കുന്നതുമായ പ്രമാണമാണിത്. 14 മുതൽ 364 ദിവസം വരെയാണ് കാലാവധി. വാണിജ്യ പത്രങ്ങൾ നിശ്ചിത കാലാവധിയാകുമ്പോൾ തിരിച്ചു നൽകാനുള്ള അധികാരപ്പെടുത്തിയ പണയ വ്യവസ്ഥകളില്ലാത്ത പത്രങ്ങളാണ് വാണിജ്യ പത്രങ്ങൾ. 15 ദിവസം മുതൽ 1 വർഷം വരെയാണ് കാലാവധി. കോൾ മണി ബാങ്കുകൾക്ക് പണത്തിൻ്റെ കുറവ് നികത്താൻ പുറത്തിറക്കുന്ന ഒന്നാണ് കോൾ മണി. 1 മുതൽ 14 ദിവസം വരെയാണ് ഇതിൻ്റെ കാലാവധി. നിക്ഷേപ സാക്ഷ്യപത്രം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. വാണിജ്യ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും മതിയായ പണയ വ്യവസ്ഥകളില്ലാതെ പുറപ്പെടുവിക്കുന്ന ഒന്നാണിത്. 91 ദിവസം മുതൽ 1 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി. വാണിജ്യ ബില്ലുകൾ വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മൂലധനങ്ങൾക്കായി ധനസമാഹരണം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന കച്ചവട ബില്ലുകളാണ് വാണിജ്യ ബില്ലുകൾ. 30 ദിവസം, 60 ദിവസം, 90 ദിവസം എന്നിങ്ങനെയാണ് ഇതിൻ്റെ കാലാവധി. പണവിപണിയിലെ പ്രമാണങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു: ട്രഷറി ബില്ല്, വാണിജ്യ പത്രങ്ങൾ, കാൾ മണി, നിക്ഷേപ സാക്ഷ്യപത്രം, വാണിജ്യ ബില്ലുകൾ. അടുത്ത ചോദ്യം: എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് സെബി. സെബിയുടെ ധർമ്മങ്ങൾ വിവരിക്കുക എന്നാണ്. സെബി മൂലധന വിപണിയിൽ ഇടപെടുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ 1988 ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച സ്ഥാപനമാണ് സെബി. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് പൂർണ്ണ നെയിം. 1992 സെബി നിയമപ്രകാരം സ്വയം ഭരണാധിപതി ലഭിച്ചു. സെബിയുടെ ധർമ്മങ്ങൾ. സെബിയുടെ ധർമ്മങ്ങൾ മൂന്നായി തരംതിരിക്കാം: ഒന്ന്, നിയന്ത്രണ പ്രവർത്തനങ്ങൾ, ബ്രോക്കർമാരുടെ രജിസ്ട്രേഷൻ, മ്യൂച്വൽ ഫണ്ടിൻ്റെ രജിസ്ട്രേഷൻ, ബ്രോക്കർമാർ മെർച്ചൻ്റ് ബാങ്ക് എന്നിവരെ നിയന്ത്രിക്കൽ, ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട അന്വേഷണം. വികസന പ്രവർത്തനങ്ങൾ, ഇടനിലക്കാരെ പരിശീലിപ്പിക്കുക, ഗവണി ഇടനിലക്കാരെ പരിശീലിപ്പിക്കുക, വിപണി ഗവേഷണം നടത്തുക, അയവുള്ള മൂലധന വിപണി വികസിപ്പിക്കുക. സംരക്ഷണ പ്രവർത്തനങ്ങൾ, വഞ്ചനാപരവും ന്യായരഹിതവുമായ വിപണി തടയുക, ഇൻസൈഡർ ട്രേഡിംഗ് തടയുക, നിക്ഷേപങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അടുത്ത ചോദ്യം: സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാവ് സെവറൽ ഫങ്ഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ധർമ്മങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓഹരികളും കടപ്പത്രങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു വേദിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ധർമ്മങ്ങൾ: ഓഹരികളുടെയും കടപ്പത്രങ്ങളുടെയും വിപണനം, ഓഹരികൾക്കും കടപ്പത്രങ്ങൾക്കും വില നിശ്ചയിക്കുക, സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സംഭാവന നൽകുന്നു, ഓഹരികളോടുള്ള പൊതുജന താല്പര്യം വ്യാപിപ്പിക്കുന്നു, നിയമപരമായ ഊഹക്കച്ചവടത്തിന് സാധ്യത നൽകുന്നു. ചില സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പരിചയപ്പെടാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സമ്പൂർണ്ണ കമ്പ്യൂട്ടർ അടിസ്ഥാന ഓഹരി കച്ചവട സംവിധാനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, NSE എന്ന് പറയും. 1992 രജിസ്റ്റർ ചെയ്തു, 93 അംഗീകാരം നേടി, 94 പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ഓഹരി സൂചികയുടെ പേര് നിഫ്റ്റി എന്നാണ്. 50 കമ്പനിയുടെ ഓഹരിയുടെ അടിസ്ഥാനത്തിലാണ് നിഫ്റ്റി തീരുമാനിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയുടെ പേര് നിഫ്റ്റി എന്നാണ്. 50 കമ്പനിയുടെ ഓഹരിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ് NIFTY 50. അടുത്താണ് OTCI, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ചെലവ് കുറഞ്ഞ രീതിയിൽ ചെറുകിട കമ്പനികൾക്ക് ധനസമാഹരണം നടത്താനുള്ള വിപണിയാണ് OTCI. സുതാര്യമായ ഓഹരി വിപണന സംവിധാനമാണുള്ളത്. 1992 ആരംഭിച്ചത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഷ്യയിലെ ആദ്യത്തെ ഓഹരി വിപണനശാലയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1875 സ്ഥാപിച്ചത്. ഓഹരി സൂചികയുടെ പേര് സെൻസെക്സ് എന്നാണ്. 30 കമ്പനിയുടെ ഓഹരിയുടെ അടിസ്ഥാനത്തിലാണ് സെൻസെക്സ് തീരുമാനിക്കുന്നത്. ആദ്യ അംഗീകാരം കിട്ടിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSEയുടെ ഓഹരി സൂചികയുടെ പേര് സെൻസെക്സ് എന്നാണ്. താങ്ക് യു.